നേരത്തെ പറഞ്ഞല്ലോ ആ സിനിമ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആ സിനിമ പിന്നെ ആരഭിനയിച്ചു? അല്ല, അത് ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ ഡയറക്ടർ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും എന്നോട് അതേ സ്നേഹവും കരുതലും ഉണ്ട്. നാളെ ഒരു പടം നമുക്ക് തന്നുകൂടായില്ല. അല്ല, അതുകൊണ്ടല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. ഒരു സിനിമ കിട്ടാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഹൈഡ് ചെയ്യുക എന്നുള്ളതല്ല. കാരണം ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് പറയാൻ പാടില്ല. കാരണം അദ്ദേഹമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതെങ്കിലും നമ്മുടെ നോവ് നമ്മൾ അല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല. കാരണം ഞാൻ പറയുന്നത് സിനിമയുടെ സ്വഭാവമാണത്. സിനിമ അങ്ങനെയാണ്, ആ സിനിമയുടെ സ്വഭാവമാണത്. കാരണം ഞാൻ ഒരുമിച്ച് കൂടെ നടന്ന് മൂന്നാലഞ്ച് വർഷം ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ പല പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെയും പ്രൊഡക്ഷൻ ഹൗസസിലേക്കും ആർട്ടിസ്റ്റുകളുടെ അടുത്ത് കഥ പറയാൻ വരെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്ത് കൂടെ പോയിട്ടുള്ള സുഹൃത്തുക്കൾ സിനിമ ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല. അതും ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ നിവൃത്തിയുടെ കൊണ്ടായിരിക്കാം. കാരണം അവർ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണെങ്കിൽ ഇപ്പം ഇന്ന് അഭിജിത്ത് എന്നുപറയുന്ന എനിക്കൊരു ചാൻസ് തന്നു. പക്ഷേ ഒരു പക്ഷേ എല്ലാ തുടക്കക്കാരായ സംവിധായകർക്കും അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റിയ ഒരു പ്രൊഡ്യൂസർ വരണമെന്നില്ല. കാരണം അവർക്ക് അവർ സ്ട്രോങ് ആയാലല്ലേ അവർക്ക് എന്നെ ഷോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. അവർ തന്നെ ഒരു സിനിമ എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് നെട്ടോട്ട് ഓടുന്ന സമയത്ത് പ്രൊഡ്യൂസർ പറയുന്നു, ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അഭിജിത്തിന് പൂർണ്ണമായിട്ടത് വിട്ടുകൊടുത്തത്. സംബന്ധിച്ചതുകൊണ്ടായിരിക്കും. പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് പോലും ഒരു വെൽ നോൺ പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസറുടെ തീരുമാനങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. കാരണം പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറല്ലേ. അപ്പോൾ അവരെന്താ ചിന്തിക്കുന്നത്? ഇപ്പോൾ അനിലാൻഡോയെ വെച്ച് ഇപ്പോൾ സി, ഞാൻ ബിനോയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് വർഷങ്ങളുടെ അടുപ്പമുള്ളൊരു സുഹൃത്ത്, ഒരു പിയാഡോ ആണ്, പേര് ചോദിക്കരുത്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ റെക്കോർഡ് ചോദിക്കാം. എന്തോ ഓഫ് ദ റെക്കോർഡ് ചോദിക്കാം. അത് പറയാം. അപ്പോൾ അദ്ദേഹത്തോട്, അദ്ദേഹം വളരെ സപ്പോർട്ടീവാണ്, എൻ്റെ വെൽവിഷറാണ്. അദ്ദേഹം എന്നെ വെച്ച് ഒരു സിനിമ അദ്ദേഹം കോ പ്രൊഡ്യൂസറായിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ് കഴിഞ്ഞ വർഷം. പക്ഷേ അദ്ദേഹത്തോട് നമ്മളൊരു ഇൻ്റർവ്യൂയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഡയറക്ടറോട് പറഞ്ഞത്, ആദ്യം നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ മാക്സിമം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഡയറക്ടറോട് പറഞ്ഞു, അനിലാൻഡോ ഒക്കെ ലീഡ് ചെയ്ത പടത്തിൽ ഏഷ്യനെറ്റ് മാതൃഭൂമി പോലെയുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മീഡിയാസ് വരുന്നത് പ്രാക്ടിക്കലി പോസിബിളല്ല. അവിടെ പോലും അതുണ്ട്. അപ്പോൾ പിന്നെ ഒരു പ്രൊഡ്യൂസർ ഒരു പടം ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ ചെല്ലുമ്പോൾ തിയേറ്ററുകാർ ചോദിക്കില്ലേ, തിയേറ്ററുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിൽ പലരും തന്നെ, ഞാൻ തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ സിനിമ കാണാൻ വേണ്ടി പല തിയേറ്ററുകളിലും പോയി ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് കളിക്കാതിരുന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മുടെ സിനിമയുടെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി അതാണ്. ഒരു അനിൽ ആൻഡോയെ കാണാൻ വേണ്ടി ആരും തിയേറ്ററിലേക്ക് വരില്ല. അതൊരു ഫാക്റ്റാണ്. നാളെ മാറിക്കൂടായില്ല. അല്ല, നാളെ മാറും. പക്ഷെ ഞാൻ പറഞ്ഞ അനിൽ ആൻഡോയെ കാണാൻ വേണ്ടി ആരും തിയേറ്ററിലേക്ക് വരും. വരലിലുണ്ടാവുന്ന എൻ്റെ സുഹൃത്തുക്കളോ നാട്ടുകാരോ ബന്ധുക്കളോ വരും. അതിനപ്പുറത്തേക്കില്ല. ആ സർക്കിളിലത് കഴിഞ്ഞു. അപ്പം നമ്മളുടെ USP എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രെയിലർ റിലീസായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര റെസ്പോൺസാണ്. ഇപ്പം ഇന്നിപ്പോൾ രാവിലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചിരുന്നു, അത് പരിചയമില്ലാത്ത ആളാണ്. വേറൊരാളുടെ നമ്പർ മേടിച്ച് വിളിച്ചു. അപ്പോൾ ആ ബെസ്റ്റ് വിഷസൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ USP നമ്മുടെ കണ്ടൻറ്റും നമ്മുടെ സിനിമയുമാണ്. പക്ഷേ ഈ സിനിമ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് വരണ്ടേ? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.